தேவாமிருதம். தேவாமிருதத்திலினி வாஸ்து சாஸ்திரம். தேவாமிருதம் വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നീസ് ജോയിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം ഡെന്നീസ്. നമുക്ക് കത്ത് വായിച്ചു തുടങ്ങാമല്ലേ? ഓക്കെ. ഡിയർ സാർ, ഞാൻ മാവേലിക്കരയിൽ നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 2 വർഷമായി ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് സാറിൻ്റെ പ്രോഗ്രാം കാണാനിടയായത്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണം. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് റോഡ് ലെവലിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന വസ്തുവായിട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മൾ ഒരു റോഡ് ലെവലിൽ നിന്ന് ഒരുപാട് താഴെ നിൽക്കുന്ന പ്ലോട്ടിൽ നമ്മൾ വീട് പണിഞ്ഞ് താമസിക്കുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരും വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളും അതിനകത്ത് വന്ന് അവിടെ പണി ബ്ലോക്ക് ചെയ്യാനും താമസിച്ച് കഴിയുമ്പം അവർക്കൊരു ഐശ്വര്യമില്ലായ്മ ഫീൽ ചെയ്യാനൊക്കെയുള്ള കാരണമായി തീരും. ഈ ഒരു വസ്തു എടുക്കുമ്പോൾ ഇതിൻ്റെ അത് ശരിക്കും ഗന്ധർവൻ്റെ ഏഷ്യയുടെ നാഗത്തിലേക്ക് ഉപവാസമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ പണ്ട് വെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിരിക്കാം. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് തെക്ക് കിഴക്കിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരിക്കുന്ന പ്ലോട്ടായിട്ടാണ് കാണുന്നത്. രോഗങ്ങളും കടബാധ്യതകളും അതുപോലെ തന്നെ ഇതിനകത്ത് കുട്ടികൾക്കൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കുറവുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെയല്ല, നമ്മൾ വീട് പണി എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പണി കൊണ്ടുപോകാനായിട്ട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കാം. അപ്പം ഇതിനകത്ത് വാസ്തുമണ്ഡലം തിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലോട്ട് കൃത്യമായ രീതിയിൽ വാസ്തുമണ്ഡലം തിരിച്ച് മതിലേടി സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റളവെടുക്കുന്ന സമയത്ത് ഒരു 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരൂ. ഇത് നിൽക്കുന്നത് ശരിക്കും മരണച്ചുറ്റി നിൽക്കുന്നതാണ്. അപ്പോൾ ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവർ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഒരു കാരണവശാൽ ഗേറ്റ് കൊടുക്കില്ല. ആ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കാൻ പാടില്ല. കാരണം കിഴക്കുവടക്ക് ഭാഗത്തുനിന്ന് വരുന്ന എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ആ ഭാഗത്ത് ഓപ്പണായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പൺ നമ്മളൊരു ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഗേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനർജി ഫ്ലോ കറക്റ്റായിട്ടവിടെ നിൽക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇവർ ഇതിനകത്ത് ഗേറ്റ് കൊടുക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം വരെയുള്ള നീളം എത്രയാണോ അത് എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കുക. പകുതിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഇവർക്ക് ഗേറ്റ് കൊടുക്കാം. യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗേറ്റ് കൊടുക്കരുത്. കാരണം വെച്ചാൽ ഈ പ്ലോട്ട് നമ്മൾ ശരിക്കും ഈ ഒരു പ്ലാൻ എനിക്ക് അയച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വഴിയുടെ ഒന്നും എനിക്കിന്നത് കൃത്യമായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ ചിലപ്പം വണ്ടി കയറാനുള്ള സൗകര്യത്തിനായിരിക്കും ഇവർ ചിലപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഗേറ്റ് കൊടുക്കുന്നത്. പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് കൊടുക്കും, വേറെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഗേറ്റ് മദ്യം വിട്ട് വടക്ക് പടിഞ്ഞാറാക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർ ചുറ്റളവ് കൂട്ടിയെടുക്കുമ്പം 59 കോൽ വരും. 8 വിരലാണ്, വൃഷയോനിയാണ്, മൂലനക്ഷത്രമാണ്, കൗമാരമാണ്. ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറി കിട്ടും. കാരണം നല്ല ചുറ്റളവിൽ നമ്മൾ വീട് പണിഞ്ഞാൽ അതിനകത്ത് താമസിക്കുമ്പോൾ നല്ല ഐശ്വര്യം അറിയും. ഓരോ കണക്കിനും ഓരോ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അപ്പോൾ ദോഷങ്ങൾ നമ്മൾ ഒഴിവാക്കി ഗുണങ്ങളുള്ള അളവുകൾ എടുക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം, വടക്ക് കിഴക്ക് പോർഷൻ ഒഴിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ഇവർക്ക് വേണമെങ്കിൽ ഒരു പൂജാമുറിയുടെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഐശ്വര്യമാണ്. ആ ഒരു ഭാഗം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ധനാഭിവൃദ്ധിയെയും ഐശ്വര്യങ്ങൾക്കൊക്കെ തടസ്സമായിട്ട് വരും. നമ്മൾ ഈ താമസിക്കുമ്പോൾ നമുക്കൊരു എനർജി ഫ്ലോ കൃത്യമാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടി കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിച്ചൺ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ ഇതിനകത്ത് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇവർ പരിഹാരം കാണണം. ബാക്കി വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതനുസരിച്ച് കറക്റ്റ് ചെയ്ത ശേഷം മുന്നോട്ട് പോകുക. സാർ, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലം പ്ലോട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഇനി ചുറ്റളവ് കൂട്ടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റളവ് കുറയ്ക്കാൻ പറ്റുമോ? നമ്മളിപ്പം ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലാൻ അളവ് എടുത്തു, അപ്പോൾ അളവെടുക്കുമ്പം നമുക്ക് ചിലപ്പോൾ ആ ചുറ്റളവ് നമുക്ക് കൃത്യമായിട്ടുള്ളതല്ലെന്നുള്ളത് നമുക്ക് കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പം പറഞ്ഞില്ലേ, ഓരോ ആൾക്കാർക്കും ഓരോ ബഡ്ജറ്റ് ആയിരിക്കും. ചിലപ്പോൾ 50 ലാക്സ് എല്ലാം കൂടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളൊരളവിലേക്ക് പോകുമ്പോൾ ഈ സ്ക്വയർ ഫീറ്റ് വീണ്ടും വീണ്ടും കൂടുമ്പോൾ അവരുടെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റളവ് കുറച്ചെടുക്കാൻ പറ്റും. ചുറ്റളവ് മാത്രമല്ല ഈ പ്രശ്നം, അതിൻ്റെ അയവും വ്യയവും ഒക്കെ ഉണ്ട്. ഒരു പ്ലോട്ട് എടുക്കുമ്പോഴും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രഹനാഥൻ്റെ നക്ഷത്രമായിട്ട് സൂട്ടായിരിക്കണം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു 100 രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപയും തീർന്നു പോകുന്ന രീതിയിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്ര കാലം കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് ഉണ്ടാകും. കാരണം വെച്ചാൽ പലപ്പോഴും ഉണ്ട്. കാരണം വെച്ചാൽ എല്ലാ വീടെടുക്കുമ്പോഴും എല്ലാവർക്കും കടങ്ങളും ലോണുകളും ഒക്കെ പലപ്പോഴും ഉണ്ടാകും.
അപ്പോൾ അത് പതുക്കെ 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 അടഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിൽ അവസാനം ഭയങ്കര വീട് കൊണ്ടുവന്ന അവസ്ഥയായിപ്പോൾ നമുക്കൊന്നും സേവിങ്സ് ഉണ്ടാവില്ല. ഒരു അസുഖം വന്നാൽ പോലും എടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയുള്ള പല വീട്ടുകാരും. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ചിലപ്പോൾ ലാൻഡിൻ്റെ വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ അളവിൻ്റെ വിഷയമായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അയവും വ്യയവും ഒക്കെ ഉണ്ട്, നമുക്ക് ലാഭമുണ്ട് നഷ്ടമുണ്ട് പല കണക്കിലുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് വാസ്തുവിൻ്റെ കണക്കിൽ നമ്മൾ ഉൾക്കൂട്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മോശം സമയം വന്നാൽ പോലും ഒന്നും കാര്യമായ രീതിയിൽ ആ വീട്ടിൽ താമസിക്കുന്ന എഫക്ട് ചെയ്യില്ല. കാരണം ഇതിനകത്ത് ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ത്രീകളായിരിക്കും. കാരണം പുരുഷന്മാർ രാവിലെ ജോലിക്ക് പോകും, പിന്നെ വൈകിട്ടറിയാൻ തിരിച്ചു. പക്ഷെ നമ്മുടെ ബെഡ്റൂമും നമ്മുടെ ചുറ്റളവും നമ്മൾ മാക്സിമം കൃത്യമാക്കി എടുക്കാൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ ചിലവായിരുന്നു ഒന്ന് കിച്ചൺ, രണ്ട് ബെഡ്റൂം, ബാക്കിയുള്ള മുറിയിൽ അതിലെ കയറി ഇറങ്ങി പോകാറൊക്കെ ടി വി കാണുന്ന മുറിയിൽ കുറേ സമയം. അപ്പോൾ ഈ ഒരു രണ്ടും നമ്മൾ കൃത്യമാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലാനിൽ ഈ ഒരു കാര്യങ്ങൾ കൃത്യമാക്കണം. കാരണം വെച്ചാൽ വാസ്തു സംബന്ധമായിട്ട് തന്നെ കുറേ തരാറുണ്ട്. കാരണം വെച്ചാൽ ഒന്ന് ഗ്രൗണ്ട് ലോണിൽ താഴെ താഴ്ന്നിരിക്കുന്ന വീടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വസ്തു സംബന്ധമായിട്ട് തരാറുണ്ട്, ചുറ്റളവ് കംപ്ലൈൻ്റ് ഉണ്ട്, ഗേറ്റിന് തരും. നമ്മുടെ വഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിലിന് ഇമ്പോർട്ടൻസ് ഉള്ള പോലെ നമ്മുടെ പ്ലോട്ടിൻ്റെ മെയിൻ ഗേറ്റിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതിലേക്ക് കടന്നു വരുന്നത് കറക്റ്റ് സ്ഥാനത്തല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല ഐശ്വര്യം ഒന്നും ഉണ്ടാവില്ല. കാരണം എപ്പോഴും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്ഥാനത്താക്കിയെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കൂടുതലുണ്ട്. കാരണം എനർജി ഫ്ലോ അവിടെ കൂടെ നല്ല എനർജി ആയിരിക്കും ആ ഭാഗത്ത്. കാരണം തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് ഗേറ്റ് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഗേറ്റ് മാറുന്നത് അപവാദങ്ങൾ കേൾക്കുകയും പല വിധത്തിലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അവസാനം പറഞ്ഞു വരുമ്പോൾ അത് നേരെ വിപരീതമായിട്ട് മാറുകയും. അപ്പം കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇവർ കൃത്യമാക്കിയ ശേഷം വീട് പണി മുന്നോട്ട് കൊണ്ടുപോകും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വാസ്തു ജ്യോതിഷപരമായി നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടി വി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.